ബഹുമാനായ അധ്യക്ഷൻ സാവി കെ സനോജ്, പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമായി ഡിവൈഎഫ്ഐയുടെ കലഹം കേരള സമൂഹത്തിന്റെ ആകെ വികാരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് പുതുമയുള്ള കാര്യമല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ പല ഘട്ടങ്ങളിലും പ്രതിസന്ധി കാലഘട്ടത്തില് വ്യത്യസ്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത്തരത്തിൽ കടുംകൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 2001 ഗുജറാത്തിലെ കച്ച് ഭൂകമ്പം ഉണ്ടാകുന്നത്. അന്ന് കേശുഭായ് പട്ടേലായിരുന്നു BJP ഗുജറാത്തിലെ മുഖ്യമന്ത്രി. അന്നത്തെ BJP ആസ്ഥാനത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന നരേന്ദ്രമോദി കേശുഭായ് പട്ടേലിനെ മറികടന്നുകൊണ്ട് അവിടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ്. അതായത് കേശുഭായ് പട്ടേലിന് ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് കണ്ട BJP കേന്ദ്ര നേതൃത്വം അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുകയായിരുന്നു. നരേന്ദ്രമോദി പോയി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യം വന്നു, എനിക്ക് ഗുജറാത്ത് ഭൂകമ്പം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, കേശുഭായ് പട്ടേലിനെ പോലെ തന്നെ തനിക്കും ആ ഗുജറാത്ത് ഭൂകമ്പത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അതേ തുടർന്ന് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഗുജറാത്ത് കലാപം, ഗോത്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്ത് കലാപം. ഇപ്പോഴും നമുക്കറിയില്ല ഗോത്ര എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഒരു വലിയ ദുരന്തത്തെ മറികടക്കാൻ ആ സംസ്ഥാനത്ത് വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മാധ്യമ ശ്രദ്ധ മാറ്റിയതെങ്കിൽ, പൊതുശ്രദ്ധ മാറ്റിയതെങ്കിൽ, സമാനമായ വിധത്തില് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുകയുണ്ടായി. പക്ഷേ ആ തിരിച്ചടിക്ക് ശേഷം വയനാട് ദുരന്തത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന തിയറിയായിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ വ്യക്തമായിട്ടല്ലേ ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ. എന്താണ് പ്രതീക്ഷിത കണക്ക്, എന്താണ് ചെലവായത് എന്നത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതൊന്നുമല്ല. ആ നിലയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ മുന്നില്, മാധ്യമങ്ങളുടെ മുന്നില് പലതരം കടലാസ് കഷണങ്ങൾ വരുന്നതാണ്. അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പേരുകളിലോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ചാനലുകളിലോ മാധ്യമ പ്രവർത്തകർക്ക് അവ തിരിച്ചറിയാൻ കഴിയാത്ത ശേഷി കുറവുമില്ല. പക്ഷേ നോക്കുക, ഈ ഓണക്കാലം എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോയത് എന്ന്. ഈ ഓണക്കാലം സപ്ലൈകോയിലെ സാധനങ്ങൾ ഉണ്ടാകില്ല, സിവിൽ സപ്ലൈസില് വേണ്ടത്ര ഇടപെടലും നടത്താനാകില്ല, ക്ഷേമ പെൻഷൻ ഉണ്ടാകില്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാത്തുകെട്ടി നിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷേ നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാര്, പിണറായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലെ ചട്ടം 300 പ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ഈ ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകും, ഈ ഓണക്കാലത്ത് സപ്ലൈകോ കൃത്യമായി പ്രവർത്തിക്കും, സിവിൽ സപ്ലൈസ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പ്രവർത്തിക്കുമെന്ന്. KSRTC ക്ഷേമ അവിടെ പെൻഷൻ നൽകുന്നതിലോ ശമ്പളം നൽകുന്നതിലോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾക്ക് കുൽസിത പ്രവർത്തനത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ഓഗസ്റ്റ് 17 കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത, ആ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങളില് ഈ ഓണക്കാലത്ത് എത്തിച്ച് ഈ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്താണ് സാധാരണഗതിയില് നോക്കുക, ഈ ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ DYFI ക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്പിറസി തിയറിയുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കോൺസ്പിറസി തിയറി എത്രയാണ് എന്നെ സംബന്ധിച്ച് വല്ല ബോധ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എവിടെയൊക്കെയാണ് ഭൂപരിഷ്കരണം മുതല്, ട്രാക്ടർ മുതല്, കമ്പ്യൂട്ടർ മുതല്, AI മുതല്, ഇങ്ങോട്ടേക്ക് 100 കണക്കിന് കോൺസ്പിറസി തിയറികളാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന കണ്ണി മാത്രമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരം കോൺസ്പിറസി തിയറികൾ നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ കോൺസ്പിറസി തിയറികളൊക്കെ ആകാശത്ത് നിന്ന് നേരെ പൊട്ടിത്താഴേക്ക് വീഴുന്നതല്ല, ഇവയൊക്കെ തന്നെയും ഒരു വ്യവസായാടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. BJP ക്കും കോൺഗ്രസിനും ഈ സംസ്ഥാനത്ത് ഇത്തരം വ്യവസായ ശാലകളുണ്ട്, ഈ കോൺസ്പിറസി തിയറികൾ ഇങ്ങനെ തുറന്നുവിടുന്ന വ്യവസായ ശാലകളുണ്ട്. ആ വ്യവസായ അതുകൊണ്ടാണ് നിങ്ങൾക്ക് SFI ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ, DYFI ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ നിങ്ങൾ എത്ര കണ്ട് പ്രതിരോധിച്ചാലും നിങ്ങൾക്ക് അതിനൊരു തടസ്സവാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾ എപ്പോ പ്രതിരോധിക്കുന്നുവോ അതിന്റെ 1000 മടങ്ങ് 10000 മടങ്ങ് നുണപ്രചരണം ഈ വ്യവസായ ശാലകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ആവശ്യം കേരളത്തിൽ. മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു പേന ഉന്തുക, ശക്തരാവുക എന്ന്. ഇന്ന് കീബോർഡുകൾ കീഴടക്കിയില്ല എങ്കിൽ നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തമ ഉദാഹരണമാണ്. ഈ രാജ്യത്തെ സകല കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടേതായ ഇച്ഛക്കനുസരിച്ച് നരേന്ദ്രമോദിക്ക് ഓശാന പാടിയപ്പോ ഒരു ധ്രുവരാജ് മതിയായിരുന്നു, ഒരു രവീഷ് കുമാർ മതിയായിരുന്നു ആ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഈ ഒരു നരേന്ദ്രമോദിയുടെ കങ്കാണിമാരായി മാറിയപ്പോ ആ കങ്കാണിമാർക്കെതിരായിട്ടുള്ള പ്രതിരോധം, ഈ ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ധ്രുവരാട്ടി, അവനൊരു സാധാരണക്കാരിൽ നമ്മളെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുത്തനാണ് രവീഷ് കുമാർ. NDTV അദാനി പിടിച്ചെടുത്ത ഘട്ടത്തില് വീട്ടിലിരുന്നു കൊണ്ട് തന്റെ വാട്സാപ്പില് രാജിക്കത്ത് എഴുതിയതാണ് നാളെ എന്തെന്നറിയാതെ. പിന്നീട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകള്, ഇന്ത്യയിലെ യുവജനങ്ങള്, ഇന്ത്യയിലെ കർഷകര്, ഇന്ത്യയിലെ തൊഴിലാളികള് ധ്രുവരാട്ടിയെ കണ്ടു തുടങ്ങി, രവീഷ് കുമാറിനെ കണ്ടു തുടങ്ങി. അപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനേക്കാൾ ഊക്കോടുകൂടി ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കാൻ ധ്രുവരാട്ടിക്കും രവീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരിൽ സാധാരണ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധ്രുവരാട്ടിക്ക് നോക്കണം, ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പോയ ആ ചെക്കനാണവൻ. ആ ചെക്കന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കില് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള, കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള, കേരളത്തിലെ ചരിത്രം അറിയുന്ന DYFI സഖാക്കൾക്ക് അത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇവിടെ ഇന്ത്യയിൽ ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വലിയ ചരിത്രമൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. 120,000 വരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടെങ്കില് 22,000 വരുന്ന വർത്തമാന പത്രങ്ങളുണ്ട്, 980 ടെലിവിഷൻ ചാനലുണ്ട്, അതിൽ 350 വാർത്താ ചാനലുകളാണ്, ഏതാണ്ട് 850 FM സ്റ്റേഷനുകളുണ്ട്. പക്ഷെ ഇന്നെന്താ സ്ഥിതി? നവ ഉദാരവൽക്കരണ സമീപനത്തെ തുടർന്ന് പ്രത്യേകിച്ച് പിന്നീട് നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള ഭരണകൂടത്തിന്റെ കീഴില് നോക്കണം, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലയളവില് 2019 കണക്കാണ് ഞാൻ പറയുന്നത്, അംബാനിയുടെ കയ്യിൽ മാത്രം 72 ടെലിവിഷൻ ചാനലുകളാണുള്ളത്. 72 ടെലിവിഷൻ ചാനലുകള്,
അംബാനിക്ക് തൊട്ടു പിന്നിൽ അദാനിയുണ്ട്. NDTV ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചിന്നടക്കമുള്ള മാധ്യമങ്ങളെ പിടിച്ചെടുത്തിരിക്കുന്നു. അംബാനിയുടെയും അദാനിയുടെയും നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാധ്യമ ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു. എല്ലാത്തരം ചിന്താഗതികൾക്കും ഇടമുള്ള ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയാണ് ഇപ്പോ മാധ്യമങ്ങളെ ഒരു കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ ഒറ്റ ചിന്ത മാത്രമേ മാധ്യമങ്ങളിലൂടെ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ അനുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2014 മുതൽ ഞാൻ മുൻപ് ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2014 ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം മാധ്യമങ്ങളുടെ പ്രസത്തിലൂടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണാൻ ശ്രമിക്കാറുള്ളത്, പ്രത്യേകിച്ച് മലയാളികള്. ഇവിടെ BJP സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള സംഘടന ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ടായി. സാധാരണ ഇതിന് നമ്മുടെ നാട്ടിലെ കച്ചവടപീഡിയ നിൽക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ കച്ചവടപീഡിയ മേടിക്ക. പക്ഷെ ഇവിടെ ഏഷ്യാനെറ്റ് വെക്കുമ്പോ അത് വാങ്ങാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ. ഇവിടെ മാതൃഭൂമിക്ക് എഡിറ്റർ ആവശ്യം വരുമ്പോ വരുന്നത് സംഘപരിവാർ നോമിനി. ഇവിടെ എല്ലാ വിഷം കുടിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറയുന്ന മലയാള മനോരമ, ആ മലയാള മനോരമ ഇപ്പോ CPMനെതിരെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. BJPക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയുമോ മലയാള മനോരമക്ക്? ഈ നിലയിൽ നോക്കൂ, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തില് ഒരുമിച്ച് നിൽക്കുന്നത് BJPയും കോൺഗ്രസുമാണ് എന്നോർക്കണം, UDFും NDAയുമാണെന്നോർക്കണം, RSSഉം തീവ്ര വാദികളുമാണെന്നോർക്കണം. ഒരു ഭാഗത്തെ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു വർഗീയമായിട്ടുള്ള കോൺഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നു UDFല്. മറുഭാഗത്ത് BJP സകല ഹിന്ദു തീവ്രവാദ ശക്തികളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഇടതുപക്ഷം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തില്. ഈ വർഗീയതക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തില് ഇടതുപക്ഷം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ഭാഗത്തെ മുസ്ലിം വർഗീയ തീവ്രവാദ നിലപാടുകൾ, മറുഭാഗത്തെ ഹിന്ദു വർഗീയ തീവ്രവാദ നിലപാടുകൾ. നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. രണ്ട് സംസ്ഥാനങ്ങളുടെ മാത്രം ഉദാഹരണം ഞാൻ പറയാം. ജമ്മുകശ്മീരിലെ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായിട്ട് ഇപ്പൊ BJP സഖ്യമുണ്ടായി. എഞ്ചിനീയർ റഷീദ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ഹിസ്ബുൾ മുജാഹിദീന്റെ രാഷ്ട്രീയ രൂപമാണ്. അപ്പോ അവിടെ ഹിസ്ബുൾ മുജാഹിദീനുമായി പോലും BJPക്ക് സഖ്യം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി, മുസ്ലിം ലീഗ് SDPയുമായി, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പോരാട്ടത്തില് ഇടതുപക്ഷം ഒറ്റക്കാണ്. ഈ പോരാട്ടം വലതുപക്ഷ തീവ്രവാദികള് ഒന്നിച്ച് നടത്തുമ്പോ അവർക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇത്തരം കുൽസിത മാർഗങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആ കുൽസിത മാർഗം തരേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല, കേരള ജനതയുടെ ആവശ്യമാണ്. കേരള ജനതയുടെ ആവശ്യം എന്ന് പറയുമ്പോ നമുക്കറിയാം, സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇവിടുത്തെ മുതലാളിത്ത, ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കെതിരായി പോരാടിയവരുടെ ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുള്ളത്. ആ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശത്രു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ചെകുത്താന്മാരാണ്. അവരെ തോൽപ്പിക്കുന്നത് വരെ DYFI അവരുടെ സമരം തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.